നമസ്തെ. ഇന്ന് നമ്മൾ തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെയുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഈ വഴിമധ്യേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് 8 കിലോമീറ്റർ മാറി നെല്ലുവായി പട്ടാമ്പി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലുവായി ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രമാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണത്. നെല്ലുവായി എന്ന സ്ഥലം പണ്ട് നല്ല വായുപുരം എന്നാണ് ഇത്രയും അറിയപ്പെട്ടിരുന്നത്. പാലാഴി മഥന സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു ധന്വന്തരി മൂർത്തിയായി അമരത്വം പ്രദാനം ചെയ്യുന്ന അമൃതകുംഭം കയ്യിലേന്തി ഇങ്ങനെ അവതരിക്കുന്നത്. ആയുർവേദത്തിൻ്റെ ആചാര്യമൂർത്തിയും ഔഷധത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവനുമാണ് ധന്വന്തരി ഭഗവാൻ. സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തി പ്രദാനം ചെയ്യുന്ന ധന്വന്തരി മൂർത്തിയായി സാക്ഷാൽ നാരായണൻ പരിലസിക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തമായൊരു ധന്വന്തരി ക്ഷേത്രമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ നമ്മൾ നല്ല വായുപുരം എന്ന പേര് അന്വർത്ഥമാക്കുന്ന ശാന്തസുന്ദരമായ നെല്ലുവായി എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. 5000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന അതിപുരാതനമായ നെല്ലുവായി ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓം നമോ ഭഗവതി വാസുദേവായ ധന്വന്തരി അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ധന്വന്തരി മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ പുണ്യക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായ വസുദേവർ ദ്വാപരയുഗത്തിൽ പൂജിച്ചതാണ് ഈ പുണ്യവിഗ്രഹം എന്നാണ് വിശ്വാസം. മാത്രവുമല്ല, അശ്വിനി ദേവന്മാരാണ് ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാനായി നൽകിയത് എന്നാണ് ഐതിഹ്യം. സൂര്യപുത്രന്മാരായ ദേവവൈദ്യന്മാരായ ചെവനപ്രാശ്യം ഉപദേശിച്ചു കൊടുത്ത അശ്വിനി ദേവന്മാർ ചെവന്യ മഹർഷിയുടെ ആ നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത കഥയൊക്കെ മഹാഭാരതത്തിൽ അതിപ്രശസ്തമാണല്ലോ. ധന്വന്തരി മൂർത്തിയുടെ 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ജലൂകം അഥവാ അട്ട, അമൃതകലശം എന്നിവയാണുള്ളത്. ഇതിൽ ജലൂകം അഥവാ അട്ട ആയുർവേദത്തിലെ ശസ്ത്രക്രിയാ പ്രധാനമായ ശല്യ ചികിത്സയെ പ്രതിനിധാനം ചെയ്യുന്നു. ശരീരത്തിലെ ദുഷിച്ച രക്തത്തെ എടുക്കാൻ ആയുർവേദത്തിൽ അട്ടയെ ഉപയോഗിക്കാറുണ്ട്. അമൃതകലശം സർവരോഗത്തിനും പ്രതിവിധിയായ ആ മരുന്നിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടുത്തെ മനോഹരമായ ക്ഷേത്രക്കുളമാണിത്. വട്ട ശ്രീകോവിലിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ധന്വന്തരി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. വളരെ പണ്ട് ക്ഷേത്ര പുനരുദ്ധാരണം നടന്ന വേളയിൽ വിഗ്രഹം മാറ്റിപ്രതിഷ്ഠിക്കുവാൻ ആലോചിക്കുകയും അടുത്തുള്ള മുരിങ്ങത്തേരിയിൽ നിന്ന് ശിലയെടുത്ത് വിഗ്രഹം നിർമ്മിക്കുകയും ചെയ്തു. അത് പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവരുന്ന വഴിയിൽ അശ്വിനി ദേവകൾ 2 ബ്രാഹ്മണക്കുട്ടികളുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വിഗ്രഹം നൽകുകയും അതാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷരാവുകയും ചെയ്തു അത്രേ. അതനുസരിച്ച് ഇവിടെ അശ്വിനി ദേവകൾ കൊടുത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രത്യേക ശ്രീകോവിലിൽ പുതുതായി നിർമ്മിച്ച വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ചെറുദേവർ. വിഷ്ണു സങ്കല്പമാണ് ചെറുദേവരുടെ ശ്രീകോവിലിൽ വരാഹമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മഹാദേവനും നാലമ്പലത്തിനകത്ത് ഗണപതിയും ചുറ്റമ്പലത്തിനകത്ത് അയ്യപ്പസ്വാമിയും കുടികൊള്ളുന്നു. രോഗപീഠങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേർക്ക് ഒരാശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഗുരുതരമായ രോഗമുള്ളവർ പോലും രോഗവിമുക്തി നേടിയ എത്രയോ അനുഭവങ്ങൾ ഇവിടെയുള്ളവർക്ക് പറയാനുണ്ട്. വിദ്വാൻ മച്ചാട്ട് ഇളയത് നെല്ലുവായി ദേവരെ ഭജിച്ച് കാവ്യമെഴുതി ഭഗവാന് സമർപ്പിച്ച് അങ്ങനെ രോഗവിമുക്തി നേടിയ കഥ പ്രശസ്തമാണ്. അദ്ദേഹം എഴുതി ഭഗവാന് സമർപ്പിച്ച സ്തോത്ര പഞ്ചശിഖ എന്ന ആ കൃതിയുടെ പേരിൽ ഒരു ഹാൾ തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഒരിക്കലും മാറില്ല എന്ന് വിധി എഴുതിയ രോഗം ലോകവൈദ്യനായ ധന്വന്തരി ഭഗവാൻ അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു എന്നാണ് വിശ്വാസം.
രോഗികൾക്ക് മാത്രമല്ല അഷ്ടവൈദ്യന്മാർക്കും അധിഷ്ഠാന ദൈവമാണ് നെല്ലുവായ് ദേവർ. പ്രശസ്ത അഷ്ടവൈദ്യന്മാരായ കുട്ടഞ്ചേരി മൂസുമാർ പഠനം കഴിഞ്ഞ് ഇവിടെ ഒരു വർഷം ഭജനം കഴിഞ്ഞാണ് ചികിത്സ തുടങ്ങുന്നത്. ഇതിൻ്റെ പിറകിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് കുട്ടഞ്ചേരി മൂസിൻ്റെ ഇല്ലത്ത് ജ്യേഷ്ഠാനുജന്മാരായി രണ്ട് പേർ ഉണ്ടായിരുന്നു. രണ്ടു പേർക്കും ബുദ്ധിയും ശാസ്ത്രജ്ഞാനവുമൊക്കെ ഒരേപോലെയായിരുന്നു. പക്ഷേ അനുജൻ മൂസിൻ്റെ അത്ര കൈപുണ്യവും ഭാഗ്യവും പ്രശസ്തിയുമൊന്നും ഏട്ടൻ മൂസിന് ആർജിക്കാനായില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ കാണാൻ രോഗികൾ വരുന്നത് താരതമ്യേനെ വളരെ കുറവായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ സാമൂതിരി കോവിലകത്തേക്ക് ആർക്കോ രോഗം ബാധിച്ച വേളയിൽ അനുജൻ മൂസിനെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് ഇല്ലത്തേക്ക് ആള് വന്നു. പക്ഷേ അന്നേ ദിവസം അനുജൻ മൂസ് ഇല്ലത്തുണ്ടായിരുന്നില്ല. ഏട്ടൻ മൂസ് വരാമെന്ന് പറഞ്ഞിട്ടുകൂടെ അവർ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ആ സംഭവം അദ്ദേഹത്തിന് ഒരുപാട് മനസ്താപമുണ്ടാക്കി. അങ്ങനെ ആ ജ്യേഷ്ഠൻ മൂസ് ഇവിടെ നെല്ലുവായി വന്ന് ഭഗവാനെ ധന്വന്തരി മൂർത്തിയെ വലിയ നിഷ്ഠയോടുകൂടെ ഒരു വർഷം ഭജിച്ചു. അങ്ങനെ നെല്ലുവായ് ദേവരെ ഭജിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും അദ്ദേഹം ചെയ്യുന്ന എല്ലാ ചികിത്സകളും ഫലിക്കുകയും ഒരുപാട് കൈപുണ്യവും എല്ലാം നേടാനായി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിനെ തിരസ്കരിച്ച ആ സാമൂതിരി കോവിലകത്തേക്ക് തന്നെ അദ്ദേഹത്തിനെ ഒരുപാട് ബഹുമാനത്തോടുകൂടി തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി എന്നാണ് കഥ. അന്നു മുതൽ കുട്ടഞ്ചേരി മൂസുമാർ ഇവിടെ ഭജനം നടത്തിയിട്ടേ ചികിത്സ തുടങ്ങാറുള്ളൂ. മുക്കുടി നിവേദ്യം, അട്ടയും കുഴമ്പും ഉഴിഞ്ഞുവെക്കൽ, നാമത്രയ പുഷ്പാഞ്ജലി എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള വ്യത്യസ്തമാർന്ന മൂന്ന് വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ആയുർവേദ ഔഷധ ഗുണമുള്ള ഔഷധപ്രസാദമായ മുക്കുടി നിവേദ്യത്തിൻ്റെ കൂട്ട് കുട്ടഞ്ചേരി മൂസുമാർക്ക് മാത്രമേ അറിയുകയുള്ളൂത്രേ. നിത്യവും ഭഗവാന് സമർപ്പിക്കുന്ന മുക്കുടി നിവേദ്യം ഉദരരോഗശമനത്തിന് അതി ഉത്തമമാണ് എന്നാണ് വിശ്വാസം. അട്ടയും കുഴമ്പും ഉഴിഞ്ഞുവെക്കൽ എന്ന വഴിപാട് സർവ്വരോഗ ശമനത്തിനും പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു. നാമത്രയ പുഷ്പാഞ്ജലിക്കും ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അച്യുതാനന്ദ ഗോവിന്ദ എന്ന ഭഗവാന്റെ നാമത്രയം ദിവ്യ ഔഷധമായി കണക്കാക്കപ്പെടുന്നു. പിന്നെ മഹാധന്വന്തരി ഓമം, ധന്വന്തരി പൂജ, വെണ്ണ നൈവേദ്യം, നെയ്ക്കിണ്ടി, ധന്വന്തരി അർച്ചന, അപ്പം, അട, പായസം, ഉദയാസ്തമന പൂജ എന്നു തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. ധന്വന്തരി എണ്ണ എന്ന പേരിൽ കിട്ടുന്ന പ്രസാദത്തിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അത് ത്വക്ക് രോഗങ്ങൾക്കും സന്ധിവേദനയ്ക്കുമെല്ലാം അതിഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5 മണി തൊട്ട് 10 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെയുമാണ്. ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതിന് മാറ്റം വരും. ഇവിടുത്തെ പ്രധാന ഉത്സവം ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയാണ്. നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, ഉദയാസ്തമന പൂജ, നിറമാല എന്നിവയെല്ലാം ഏകാദശിയോടനുബന്ധിച്ച് നേരത്തെ തന്നെ ഇവിടെ തുടങ്ങാറുണ്ട്. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും പഞ്ചവാദ്യം, തായമ്പക എന്നിവയെല്ലാം ആ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ ഏകാദശി മഹോത്സവം സംബന്ധിക്കാനായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. വളരെ വിപുലമായിട്ടാണ് ഇവിടെ ഏകാദശി ആഘോഷിക്കാറുള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തിൽ ആനകളെ എഴുന്നള്ളിച്ചാൽ ആനകൾക്ക് ഒരു വർഷത്തേക്ക് രോഗം ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. പ്രതിഷ്ഠാദിനം, അഷ്ടമി രോഹിണി, കുചേലദിനം, സ്തോത്രപഞ്ചശിഖാ ദിവസം എന്നിവയെല്ലാം മറ്റ് വിശേഷ ദിവസങ്ങളാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ നെല്ലുവായ് ധന്വന്തരിമൂർത്തി ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും രണ്ട് ക്ഷേത്രങ്ങളും പരസ്പരം അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് വിശ്വാസം. രോഗികൾ രോഗം മാറാനും രോഗമില്ലാത്തവർ രോഗം വരാതിരിക്കാനും വൈദ്യന്മാർ ചികിത്സ ഫലിക്കാനും ഈ പുണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. മനസ്സുഖവും ശരീരസുഖവും ഉണ്ടായിരിക്കുക എന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. മനോഹരമായ ഈ കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ ചൈതന്യവത്തായ ഈ ക്ഷേത്ര ദർശനം ഭക്തന് സമ്മാനിക്കുന്നത് ശാന്തിയും സമാധാനവും സ്വാസ്ഥ്യവും നിറഞ്ഞ ഒരു അലൗകികമായ അനുഭവമാണ്.
പലാഴിമഥനവേളയിൽ കയ്യിൽ അമൃതകുംഭവുമായി അവതരിച്ച ഭക്തവത്സലനായ ആ സാക്ഷാൽ ധന്വന്തരി മൂർത്തി ലോകാനുഗ്രഹാർത്ഥം ഈ പുണ്യ പുരാതന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഇത്രയും നേരം പറഞ്ഞ എല്ലാ വാക്കുകളും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. നമാമി ധന്വന്തരിം ആദിദേവം സുരാസുരൈവന്ദിത പാദപത്മം ലോകേ ജരാരുഭയമൃത്യുനാശം ധാതാരമീശം വിവിധൌഷധീനാം. നെല്ലുവായി വാഴും ആ ധന്വന്തരി മൂർത്തി നാം ഏവരെയും സകല രോഗങ്ങളിൽ നിന്നും ഈ ലോകത്തിനെ മുഴുവൻ സകല ദുരിതങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഓം നമോ ധന്വന്തരായേ നമഃ.